ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാവിലെ മുതലുള്ള ചെറിയ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇന്ന് രാവിലെ നമുക്ക് ചിരട്ടപ്പുട്ടാണ്, നമ്മൾ അതിനായിട്ട് പുട്ടുപൊടിയൊക്കെ രാവിലെ നനച്ച് വെച്ചിട്ടുണ്ട്. കടലയൊക്കെ നമ്മൾ തലേദിവസമേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ കുക്കറിനകത്തോട്ട് കടല ഇട്ട് വേഗം വെച്ചിട്ട് അതിൻ്റെ മുകളിലാണല്ലോ നമ്മൾ ഈ ചിരട്ട പുട്ടിനുള്ള സംഭവം വിസിലൂരി വെച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, രാവിലെ തന്നെ ഞങ്ങൾക്ക് ഒരാൾ കൊണ്ട് തന്നിരിക്കുകയാണ് മഞ്ഞക്കൂരി എന്ന് പറയുന്നത് കേട്ടോ. അത് ആറ്റിലെ കൂരിയാണ് മഞ്ഞക്കൂരി. ഇത് വെട്ടിയെടുക്കാൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ. അതുകൊണ്ട് അത് ജീവനോടെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് പിടയ്ക്കുന്ന ഒരു ഇത് കണ്ടല്ലോ നിങ്ങൾ. അങ്ങനെ നാണ്ട് ഞാൻ അന്നേരം ഒന്ന് വീഡിയോ എടുത്താണ് കാണിക്കാൻ. നമ്മൾ കടലയ്ക്ക് വേണ്ടിയുള്ള ഇതൊക്കെ വഴറ്റി കൊടുത്തിട്ട് അതിനകത്തേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കടല വെന്ത് കഴിഞ്ഞപ്പോഴത്തേന് അതിനകത്തേക്ക് കടലയുടെ ആ വെള്ളവുമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി ഇതൊക്കെ മൂപ്പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഇതിനകത്തേക്ക് തേങ്ങയൊന്നും വറുത്ത് അരച്ചൊന്നും ചേർക്കുന്നില്ല കേട്ടോ. വെറുതെയുള്ള കടലക്കറിയാണ്. അതിന് പകരം ഞാൻ കുറച്ച് കടല എടുത്തിട്ട് ഒന്ന് മിക്സിക്കകത്തൊന്ന് ചതച്ച് എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കൊഴുപ്പാണ് അങ്ങനെ ഇട്ട് കൊടുത്താൽ. അങ്ങനെ നമ്മുടെ രാവിലെ പുട്ടും കടലയൊക്കെ റെഡിയായി. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞാൻ കയ്യോടെ മീൻ വെട്ടാൻ വേണ്ടി ഇറങ്ങുകയാണ്. കാരണം ഇങ്ങനത്തെ മീനൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അന്നത്തെ ദിവസം പോയി കിട്ടും കേട്ടോ. ഇത് കാണുന്ന പോലല്ല, ഇത് ഭയങ്കര പ്രയാസമാണ്. നമ്മൾ ഉളുമ്പുള്ള ഭയങ്കര ഉളുമ്പാണ് ഈ മീൻ കേട്ടോ. ആറ്റുമീൻ വെട്ടിയിട്ടുള്ളവർക്കറിയാം. കാരണം ഈ മഞ്ഞക്കൂരിക്ക് ഭയങ്കര ഉളുമ്പാണ്. ഇതിൻ്റെ പുറത്തെ ആ സംഭവമൊക്കെ പോയി ക്ലീനാക്കി എടുക്കണമെങ്കിൽ കുറച്ച് പാടാണ്. പിന്നെ നമ്മുടെ ജോലികളൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ തേണ്ട് നമ്മുടെ കാപ്പിയുടെയൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകി വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ ഒക്കെ ഉണ്ട് ഇനിയും കഴുകാൻ. പിന്നെ നമ്മുടെ ചാരമൊക്കെ വാരിയെടുക്ക പുറത്തെ ചെടിയുടെ മൂട്ടിലുമൊക്കെ കൊണ്ടിട്ടിട്ട് പിന്നെ ഇത് തേക്കാൻ കുറച്ച് ചാരം വേണം കേട്ടോ. അതുകൊണ്ട് ഞാൻ ചാരമൊക്കെ വാരി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിന്ന് അടുപ്പേൽ തന്നെയാണ് മീൻകറി വയ്ക്കുന്നത്. അങ്ങനെ ആദ്യം നമ്മൾ ഇതിൻ്റെ തല അങ്ങ് വെട്ടും കേട്ടോ. പിടയ്ക്കുന്ന കണ്ടോ, ആദ്യം നമ്മളിതിൻ്റെ തല ഇങ്ങനെ വെട്ടിക്കളയും. അത് കഴിഞ്ഞാണ് നമ്മളിത് വെട്ടിയെടുക്കുന്നത്. അത് വെട്ടാൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ. കയ്യിലിരുന്ന് തെന്നുന്ന കണ്ടോ, ഇതിനെ ഇങ്ങനെ തെന്നലാണ് ഈ ആറ്റുമീന് കൂടുതലുള്ളത്. അതിൻ്റെ തലയൊക്കെ ഞാൻ വെട്ടി, വാലും വെട്ടിയിട്ട് പിന്നെ നമുക്ക് പെതുക്കെ അതിൻ്റെ ഒരു ചിറക് പോലത്തെ സംഭവങ്ങളൊക്കെ സൈഡിലുണ്ട്. അതിന് മുന്നേ ഇതിനൊരു കൊമ്പുണ്ട് കേട്ടോ. അത് ഭയങ്കര ഇതാണ്. നമ്മുടെ കയ്യെ കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയേണ്ടതെന്നറിയത്തില്ല. കയറി അങ്ങ് പോയിട്ട് ഇപ്പുറത്തൂടെ ഇറങ്ങി വരും. അത്ര ടൈപ്പ് ഒരു കൊമ്പുണ്ട് കേട്ടോ. അതാദ്യമേ ഞാൻ ആ കൊമ്പ് വെട്ടിക്കളഞ്ഞ്, അത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല. അതാദ്യം തന്നെ വെട്ടിയിട്ടാണ് ഞാൻ തല വെട്ടുന്നത്. അങ്ങനെ ഇതിനായിട്ട് ഞാൻ ഇറങ്ങിയിരിക്കുകയാണ്. കുറേ സമയം എടുത്തു കേട്ടോ. ഒരൊന്നര മണിക്കൂറൊന്നും അല്ലെന്ന് തോന്നുന്നു ഞാൻ ഈ മീൻ വെട്ടി തേച്ച് കഴുകാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ തലയും വാലും ഒക്കെ വെട്ടിക്കഴിഞ്ഞ് അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഇതെന്താ എന്ത് വെള്ളമാണെന്ന് മനസ്സിലായി നിങ്ങൾക്ക്. ചെറിയ ചൂടുവെള്ളമാണ്, ഉപ്പിട്ട വെള്ളമാണ് കേട്ടോ. ഉപ്പിട്ട വെള്ളമെന്ന് പറഞ്ഞാൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് നമ്മളിങ്ങനെയുള്ള മീനൊക്കെ വെട്ടുന്ന സമയത്ത് അതിനകത്തേക്ക് ഒത്തിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കൽ. ചെറിയ ചൂട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് പുറത്തെ സംഭവങ്ങൾ നമുക്ക് പെട്ടെന്ന് ഇളകി വരും കേട്ടോ. അങ്ങനെ ഞാൻ ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വലുതായിട്ട് നമ്മൾ ചൂടാക്കി ഒഴിച്ചു കഴിഞ്ഞാൽ മാംസം ഇങ്ങ് പോരും. അങ്ങനെ ഞാൻ ചെറിയ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അത് പിച്ചാത്തി കൊണ്ട് തന്നെ ഒന്ന് ചിരണ്ടിയിട്ട് പിന്നെ നമ്മൾ കല്ലിലിട്ട് നല്ലവണ്ണം ഉരച്ചെടുക്കണം കേട്ടോ. ഇച്ചിരി പണിയാണ് ഈ കുരി വെട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് കടൽക്കൂരി അത്രയും പ്രയാസമില്ല കേട്ടോ. അത് പെട്ടെന്ന് വെട്ടിയെടുക്കാൻ പറ്റും. ഈ ആറ്റുകൂരി വെട്ടാൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ. വെട്ടിയിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻ്റ് ഇടണേ. അങ്ങനെ നമ്മൾ അതൊക്കെ ഒന്ന് തലയും വാലും ഒക്കെ വെട്ടി വെള്ളമൊക്കെ ഒഴിച്ചു വെച്ചു. അന്നേരം കുറച്ച് നേരം കഴിഞ്ഞാണ് ഞാൻ പിന്നെ ഇങ്ങനെ ഉരച്ചെടുക്കുന്നത്. ഓരോന്നോരോന്ന് ഒത്തിരി വലിയ മീനല്ലേ ഇത്, നല്ല വലിപ്പമുള്ള കൂരിയുണ്ട് കേട്ടോ. ഒത്തിരി വലിപ്പം ഇല്ലാത്തതാണിത്. അന്നേരം നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ വഴുതി വഴുതി പോകും. വലുതാകുമ്പോൾ നമുക്ക് മുറുക്കി പിടിക്കാമല്ലോ. അന്നേരപ്പോഴത്തേന് ഞാൻ അതിങ്ങനെ തേച്ച് 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 എടുക്കുകയാണ്. കാരണം ഒരു ശകല ഉളുമ്പുണ്ടെങ്കിൽ മീൻ പിന്നെ കാശിന് കൊള്ളത്തില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ
ഒത്തിരി പ്രയാസമാണ് ഇങ്ങനെയുള്ള മീനൊക്കെ വെട്ടിയെടുക്കാൻ വേണ്ടി. പിന്നെ കുട്ടനാട്ടിലുള്ളവർക്കൊക്കെ ഇത് ഈസിയാണ്, അവരിങ്ങനെ ഇങ്ങനെ മീൻ വെട്ടുന്നവരല്ലേ. കാരണം ഇതൊക്കെ ഞങ്ങൾക്ക് എപ്പോഴും കിട്ടുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എനിക്കും ഇപ്പോഴാണ് ഇതൊക്കെ പ്രാക്ടീസ് ആയി കേട്ടോ. കുറച്ച് നാളേ ആയുള്ളൂ, ഇപ്പോൾ എനിക്ക് വെട്ടിയെടുക്കാൻ പറ്റും. എന്നാലും സമയമെടുക്കും കേട്ടോ വെട്ടിയെടുക്കാൻ വേണ്ടി. ഇത് ഞാൻ ഡീറ്റെയിലായിട്ട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നു കേട്ടോ, ചേച്ചി മത്തി വെട്ടുന്ന വീഡിയോ ഒന്ന് ഇടണമെന്നും പറഞ്ഞ്. അപ്പോൾ ഞാൻ അതിശയിച്ച് പോയി, മത്തി വെട്ടാൻ അറിയാൻ വയ്യാത്തവരുണ്ടോയെന്ന് കരുതി. അന്നേരമാണ് എനിക്ക് മനസ്സിലായത് മത്തി പോലും വെട്ടാൻ അറിയാത്തവർ എത്രയോ പേരാണ് ഉള്ളത് എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിലായിട്ട് ഈ മീൻ വെട്ടുന്ന വീഡിയോ ഇടുന്നത്. പിന്നെ എല്ലാ മീനും ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇടണമെന്നും പറഞ്ഞ് എനിക്ക് കമൻറ്റ് വന്നു കേട്ടോ. അതുകൊണ്ടാണ്, നിങ്ങൾക്ക് അറിയാവുന്നവരൊക്കെ ഒന്ന് ക്ഷമിക്കണം. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്കിപ്പ് ചെയ്യല് കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ ഈ മീനെല്ലാം ഇങ്ങനെ ഒരച്ചൊരച്ചൊരച്ചെടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഉച്ചയായി കേട്ടോ. ഇതും കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞ് എൻ്റെ ഒരു ജോലി ഇന്ന് തുണി അലക്കും ഒന്നും നടന്നിട്ടില്ല, മുറിക്കകം തൂക്കുക ഒന്നും നടന്നിട്ടില്ല. കാരണം ഈ മീൻ ഇരുന്ന് പഴുത്തു പോകുന്നതുകൊണ്ട് ഞാനത് ക്ലീൻ ചെയ്യാൻ വേണ്ടി അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അതെല്ലാം ക്ലീൻ ചെയ്തെടുത്ത് പിന്നെ നമ്മൾ ആ കല്ലെല്ലാം ഒന്ന് കഴുകിയിടുകയാണ് കേട്ടോ. ഞാൻ ഈ കല്ലിൽ തന്നെയാണ് തുണി അലക്കുന്നതും. പിന്നെ ഞാൻ ഈ മീനൊക്കെ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വന്നിട്ട് സോപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ ചൂലൊക്കെ ഇട്ടിട്ട് കല്ല് നല്ല ക്ലീൻ ചെയ്തിടും കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് തുണിയൊക്കെ അലക്കണ്ടേ. അങ്ങനെ നമ്മുടെ മീനെല്ലാം വെട്ടിയെടുത്ത് കഴിഞ്ഞപ്പോഴത്തേനെ കുറച്ച് കല്ലുപ്പും പിന്നെ രണ്ട് മൂന്ന് ചുള നമ്മുടെ കുടംപുളിയോട് ഇട്ടാണ് ഇത് കഴുകിയെടുക്കുന്നത്. അങ്ങനെ കുടംപുളി ഇട്ട് മീൻ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതായിട്ട് ഉളുമ്പ് മാറും കേട്ടോ. ഇത് കുറേ സമയം നമ്മൾ ക്ലീൻ ചെയ്താലേ ഇതിന് വൃത്തിയാകത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കറി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഉളുമ്പായിരിക്കും. ഈ ആറ്റുമീൻ എല്ലാം അങ്ങനെയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഉളുമ്പുള്ള മീൻ ഈ കൂരി തന്നെയാണെന്ന്. ഇത് മഞ്ഞ കളറാണ് ഇതിൻ്റെ പുറവിരിക്കുന്നത് നമ്മൾ എടുക്കുമ്പോഴത്തേനെ. പിന്നെ നമ്മൾ ഒരുവിധമൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത്രയൊക്കെ ക്ലീൻ ചെയ്തിട്ടുള്ളൂ. ഇതിലുമൊക്കെ നല്ലതായിട്ട് ക്ലീൻ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ നമ്മൾ വെട്ടിയകത്ത് കയറിയിട്ട് ഇനി നമുക്ക് മീൻകറി വെക്കാൻ പോവാണ് കേട്ടോ. ഞാൻ സിമ്പിളായിട്ട് നമ്മൾ നാടൻ രീതിയിൽ തന്നെയാണ് മീൻകറി വെക്കുന്നത്, വെറൈറ്റി ആയിട്ടൊന്നുമല്ല. അങ്ങനെ രാവിലെ തണ്ട് ഞാൻ അടുപ്പ് കത്തിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇന്ന് ഞാൻ ചോറ് വെച്ചില്ല, കാരണം ഇന്നലത്തെ കുറച്ച് ചോറൊക്കെ നമുക്ക് അധികം വന്നിട്ടുണ്ട്. വൈകിട്ട് വെച്ചതായിരുന്നു ഇന്നലെ. അന്നേരം നമ്മൾ ആ ചോറൊന്നും കളയത്തില്ല, തിളപ്പിച്ചൂറ്റിയിടും. ഞാൻ ഗ്യാസിലോട്ടാണ് തിളപ്പിച്ചൂറ്റിയിട്ടത് കേട്ടോ, തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വൈകിട്ടത്തേക്കുള്ള ചോറ് ഞാൻ ഓർത്തു. ഈ മീൻകറിയൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേന് എന്തായാലും ഉച്ചയാകും, അപ്പോഴത്തേക്ക് കുടിവെള്ളവും തിളപ്പിക്കണം, ചോറും വെക്കാമല്ലോ. അങ്ങനെ ഞാൻ തീയൊക്കെ കത്തിച്ച് നമുക്ക് ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിനായിട്ട് വേണ്ട ഇഞ്ചി, ഉള്ളി, പച്ചമുളക് ഒക്കെ എടുത്തിട്ട് നമ്മുടെ ഇടികല്ലിലൊന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ചതച്ചെടുത്തിട്ട് മീൻകറി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് മീൻകറിക്ക്. ഞാൻ അരിഞ്ഞു വിടും, ചതച്ചു കൊടുക്കും. ഇങ്ങനെ നല്ല നല്ല മീനൊക്കെ നമ്മൾ കറി വയ്ക്കുമ്പോഴത്തേന് കുറച്ച് ചതച്ചിട്ട് കൊടുത്താൽ നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ചിലതിനൊന്നും നമുക്ക് ഇത് നേരമില്ലെങ്കിൽ പിന്നെ അരിഞ്ഞിട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ ഞാൻ അതെല്ലാം ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയൊക്കെ ചൂടായി വന്നപ്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ വെളിച്ചെണ്ണയാണ് കേട്ടോ. കടുവൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കണം. അതിനു മുമ്പേ കുറച്ച് കറിവേപ്പരയോട് ഇട്ട് വഴറ്റി കൊടുത്തിട്ട് നമ്മൾ ഇടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല വെണ്ണം ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേന് നമ്മുടെ പൊടികളെല്ലാം കൂടി ഇന്ന് ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഇങ്ങനത്തെ മീനൊക്കെ ഞാൻ കറി വയ്ക്കുമ്പോഴത്തേന് പൊടികളൊക്കെ ഒന്ന് കുഴച്ച് വെച്ചിട്ടാണ് നമ്മളൊന്ന് വഴറ്റുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും കേട്ടോ. ഇത് ഈ നല്ല എന്നാണ് ചൂടുള്ള അടുപ്പൂടായതുകൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കും. അതുകൊണ്ട് ഞാൻ അതെല്ലാം കൂടെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വെണ്ണം ഒന്ന് വാടി വന്നപ്പോഴത്തേന് ഈ കുഴച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പൊടികളോട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ല വെണ്ണം ഇളക്കി കൊടുക്കാം കേട്ടോ. അത് നല്ലതായിട്ടൊന്ന് പച്ച മണം മാറി വരണം. എപ്പോഴും നല്ല വെണ്ണം നമ്മുടെ പൊടികളുടെയൊക്കെ പച്ച മണം മാറിക്കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാവൂ. അതുപോലെ തന്നെ ആറ്റുമീൻ ഒരുപാട് വെള്ളം വെക്കത്തുമില്ല കേട്ടോ, കാരണം ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും.
എനിക്ക് അറിയാവുന്ന രീതിയിലാണ് ഞാൻ ഇവിടെ കുക്ക് ചെയ്യുന്നത്. ഇതിൽ നല്ല കുക്കൊക്കെ ഉണ്ട്. അന്നേരം എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ഞാൻ പറയുന്നതിനകത്ത് നമ്മളെ കുടംപുള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കുടംപുള്ളി ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അതുകൂടെ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലവണ്ണം ഒന്ന് തിളച്ച് വന്നിട്ട് വേണം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാൻ. ഞാൻ ഈ മീൻ മുറിച്ചിട്ടില്ല കേട്ടോ, ഒന്നായിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം ഇത് പെട്ടെന്നങ്ങ് വെന്ത് പോകുന്ന ഒരു മീനാണ്. അതുകൊണ്ട് നമ്മൾ മുറിക്കേണ്ട കാര്യമില്ല. കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയോട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് മീൻ പെറുക്കി ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ മീൻ മുറിച്ചിട്ടില്ല കേട്ടോ, അതിൻ്റെ തല വെട്ടി. പിന്നെ ഞാൻ അതിൻ്റെ കുടലൊക്കെ കളഞ്ഞായിരുന്നു. നിങ്ങൾ കണ്ട് കാണുമല്ലോ, ഞാനങ്ങനെ കുടൽ കളയുന്നതൊന്നും നിങ്ങളെ കാണിച്ചിട്ടില്ല. അതിനകത്ത് ചെറിയ പനിഞ്ഞിലുണ്ട് കേട്ടോ. ആ പനിഞ്ഞിലും ഞാൻ കഴുകിയെടുത്ത് ഇതിനകത്ത് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിനകത്ത് രണ്ട് എന്തുവാണ് കരിമീനല്ല, അതിൻ്റെ കൂട്ടത്തിൽ ചെറിയ രണ്ട് മീനുണ്ടായിരുന്നു. അത് ഞാൻ വറക്കാനായിട്ട് മക്കൾക്കെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മീനൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഈ ഗ്രേവി ഒന്ന് തട്ടി കൊടുക്കാം കേട്ടോ. അടുപ്പിലൊക്കെ മീൻ കറി വെക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്നും നമ്മൾ ഗ്യാസേ വെച്ച് കഴിഞ്ഞാൽ കിട്ടത്തില്ല. ഞാനിങ്ങനെ അടുപ്പിലാണ് മിക്ക മീൻ കറിയൊക്കെ വെക്കുന്നത് കേട്ടോ. മീൻ കറിയും ചിക്കൻ കറിയും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീയുള്ള സമയത്താണെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാം. പിന്നെ പെട്ടെന്നൊക്കെ നമ്മൾ ഉണ്ടാക്കുവാണെങ്കിലേ ഗ്യാസേൽ ഉണ്ടാക്കത്തുള്ളൂ. ഈ ഒരു മീൻ കറി മാത്രം മതി നമുക്ക് ചോറിടണം കേട്ടോ. അതുപോലെ നല്ല ടേസ്റ്റാണ്. നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാലും നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞാൻ ആ മീനൊക്കെ വെന്ത് വരുന്ന സമയത്ത് കുറേ പാത്രങ്ങൾ ഇതൊക്കെ എടുത്തതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അതൊക്കെ കൂടെ ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമുക്ക് ഈ പാത്രം കഴുകൊന്നും തീരത്തില്ല. എന്നാലും അന്നേരം കഴുകി വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് അത്രയും ജോലിഭാരം കുറയും. കാരണം ഒറ്റയ്ക്കൊക്കെ എല്ലാം കൂടെ ചെയ്യുന്നവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ എടുക്കുന്ന പാത്രങ്ങളാണേലും ഒക്കെ അന്നേരം തന്നെ അങ്ങ് കഴുകി വയ്ക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ മീനൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ അന്നേരം രണ്ട് കറിവേപ്പിലയോട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്കിവിടെ കറിവേപ്പില ഇല്ല കേട്ടോ. അന്നേരം എനിക്ക് കുറച്ച് കറിവേപ്പില ഒരാൾ തന്നാണ്. അതാണ് ഇത്ര ലാവിഷായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മൾ ചട്ടിയൊക്കെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മീൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ നമ്മുടെ മുളക് പൊടിപ്പാട്ട് നോക്കിയപ്പോഴത്തേന് അത് തീർന്നിരിക്കുക കേട്ടോ. ഞാൻ മുളക് പൊടിപ്പിച്ചിട്ട് കുറച്ച് കുറച്ച് ഇങ്ങനെ എടുത്ത് വയ്ക്കത്തുള്ളൂ ആവശ്യത്തിന് മാത്രം. അപ്പം ഞാൻ ആ സമയത്ത് കുറച്ച് മുളക് പൊടി എനിക്ക് പാട്ടയ്ക്കകത്തോട്ട് ഇടണമായിരുന്നു, വറക്കാൻ നോക്കിയപ്പോൾ ഇല്ല. അങ്ങനെ ഞാൻ അതൊക്കെ ഇട്ട് വെച്ചിട്ട് നമുക്ക് വറക്കാനായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഉപ്പൂടി ഇട്ടിട്ട് ആ രണ്ട് മീൻ അതിനകത്ത് നിന്ന് എടുത്ത് തിരുമി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് മക്കൾക്ക് രണ്ട് പേർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മോരും ഉരിപ്പുണ്ട്. ഞാൻ ഇത്ര ഡീറ്റെയിലായിട്ട് ഈ മീൻ വെട്ടുന്നതും കറി വെക്കുന്നതൊക്കെ ഇന്ന് കാണിച്ചത് എനിക്ക് ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട്. ചേച്ചി മീൻ വെട്ടുന്ന വീഡിയോ, എല്ലാ മീനും വെട്ടുന്ന വീഡിയോ വരണമെന്നും പറഞ്ഞ് അതുകൊണ്ടാണ് ഇത്ര ഞാൻ ഡീറ്റെയിലായിട്ട് നിങ്ങളെ കാണിച്ചത് കേട്ടോ. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. കണ്ട നമ്മുടെ അടിപൊളിയായിട്ടുള്ള മീനിൻ്റെ നെയ്യ് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ മീൻ കറി ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻ വറുത്തതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. നിങ്ങളുടെ കമൻ്റൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. വീണ്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കണം. എന്തഭിപ്രായമാണേലും നിങ്ങൾക്ക് എഴുതി അറിയിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്നും എന്താണെങ്കിലും എനിക്ക് സന്തോഷം കേട്ടോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻ്റാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാനുള്ള പ്രചോദനം. അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരാം. അതുവരേക്ക് ചേച്ചാ.